hi everyone uh, let us discuss what is tds tax deducted at a source and bond washing transactions and some uh, illustrative problems from income from other source first what is tds deduction of tax at a source the person or company who deducted tax is required to deposit such amount of tax ഡിഡക്റ്റ് ടു ഗവൺമെന്റ് ട്രഷറി ഓൺ ബിഹാഫ് ഓഫ് ദി എസ്സി ദിസ്ഇസ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് എ സോഴ്സ് എന്ന് പറഞ്ഞാല് ഒരു കമ്പനി ആണെങ്കിലും ഒരു വ്യക്തിയാണെങ്കിലും ഒരു അസ്എസ്സിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യേണ്ടി വരും അയാൾക്ക് കൊടുക്കാനുള്ള എമൗണ്ടിൽ നിന്നും ടാക്സ് ഡിഡക്ട് ചെയ്ത് ഗവൺമെന്റ് ട്രഷറിയിലേക്ക് അടയ്ക്കേണ്ടി വരും ഇപ്പം നാളെ പറഞ്ഞ പോലെ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ ലോട്ടറി ലോട്ടറി വിൻ ചെയ്യുമ്പോൾ ആ ലോട്ടറി ആ എസ് എസ് സിക്ക് ആ ലോട്ടറിയുടെ വിന്നിങ് എമൗണ്ട് കൊടുക്കുന്നതിന് മുമ്പായി അതിൽ നിന്നും എസ് എസ് സി അടയ്ക്കേണ്ട ടാക്സ് ഡിഡക്റ്റ് ചെയ്തത് ഗവൺമെൻറ് ട്രഷറിയിലേക്ക് അടയ്ക്കുന്നു അപ്പോൾ ഇങ്ങനെ അടയ്ക്കുന്നതിനാണെന്ന് പറയുന്നത് ദിസ് ഈസ് നോൺ എസ് ഡിഡക്ഷൻ ഓഫ് ടാക്സ് അറ്റ് സോഴ്സ് അപ്പം എസ് എ സിക്ക് വേണ്ടിയിട്ട് ഒരു വ്യക്തിയോ അല്ലെങ്കിൽ ഒരു കമ്പനിയോ ഗവൺമെൻറ് ട്രഷറിയിലേക്ക് ഡിഡക്റ്റ് ചെയ്ത് ടാക്സ് അടയ്ക്കുന്നതിനെയാണ് ഡി ടി ഡി എസ് എന്ന് പറയുന്നത് ദൻ ടി ഡി എസ് റേറ്റ്സ് ഇന്ററസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എല്ലാ സെക്യൂരിറ്റീസിന്റെയും ടി ഡി എസ് എന്ന് പറഞ്ഞാല് ടെൻ പെർസെൻറ്റേജ് ആണ് അതുപോലെ ക്യാഷ്വൽ ഇൻകം ആയിട്ടുള്ള ലോട്ടറി ഹോഴ്സ് റേസ് മറ്റുള്ള എല്ലാതും അതുപോലെ കാർഡ് ഗെയിംസ് ദർടൈൻമെന്റ് പ്രോഗ്രാംസിൽ നിന്ന് കിട്ടുന്നത് എല്ലാം ഗാംബ്ലിങ് എന്തോ ആയിക്കോട്ടെ അതെല്ലാം തേർട്ടി പെർസെന്റേജ് ആണ് വരുന്നത് സോ ഇന്റസ്റ്റ് ഓൺ സെക്യൂരിറ്റീസ് എല്ലാത്തിന്റെയും ഇൻട്രസ്റ്റ് സെക്യൂരിറ്റീസിന്റെ ഇൻട്രസ്റ്റിൽ നിന്ന് കിട്ടുന്നതിന് ടി ഡി എസ് ടെൻ പെർസെൻറ്റേജ് ആണ് ക്യാഷ്വൽ ഇൻകം തേർട്ടി പെർസെൻറ്റേജ് അപ്പോൾ ഈ രണ്ട് കാര്യം നന്നായിട്ട് ഓർമ്മ വേണം ദെൻ സംസ് ടാക്സ് യു നോട്ട് ബി ഡിഡക്റ്റഡ് അറ്റ് എ സോഴ്സ് ഇൻ ദ ഫോളോയിങ് കേസസ് അപ്പോൾ ചില കേസിൽ ടാക്സ് സോഴ്സിൽ നിന്നും ഡിഡക്റ്റ് ചെയ്യാറില്ല അത് ഏതൊക്കെയാണ് ഏതൊക്കെ കേസിലാണ് ദെൻ ഗവൺമെന്റ് ബോണ്ട് ആൻഡ് സെക്യൂരിറ്റീസ് നോട്ടിഫൈഡ് ബൈ ദി ഗവൺമെന്റ് ഗവൺമെന്റ് നോട്ടിഫൈഡ് ബോണ്ട്സ് ആൻഡ് സെക്യൂരിറ്റീസ് ആൻഡ് സെവൻ ഇയർ നാഷണൽ സർട്ടിഫിക്കറ്റ് ആൻഡ് ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ് ഓർ പബ്ലിക് സെക്ടർ കമ്പനി നോട്ടിഫൈഡ് ദെൻ ഇൻട്രസ്റ്റ് ഫ്രം ഡിപെഞ്ചേഴ്സ് ഓർ സെക്യൂരിറ്റീസ് ലിസ്റ്റേഡ് ഇഫ് ദ എമൗണ്ട് ഡസ് നോട്ട് എക്സീഡ് ഫൈവ് തൗസൻഡ് ഫൈവ് തൗസൻഡിൽ എക്സിഡ് ചെയ്യാത്തതാണെങ്കിൽ അത് എന്ത് ചെയ്യേണ്ട ഡിഡക്ട് ചെയ്യേണ്ട അതുപോലെ ഇൻട്രസ്റ്റ് ഫ്രം ബാങ്ക് ബാങ്കിൽ നിന്നുള്ള ഇൻട്രസ്റ്റ് ആണെങ്കിലും ടെൻ തൗസൻഡിൽ എബോ ആണെങ്കിൽ എന്ത് ചെയ്താൽ മതി ടി ഡി എസ് ടാക്സ് ഡിഡക്റ്റഡ് അറ്റ് സോഴ്സ് ഉള്ളു ബാങ്കിലെ ഡെപ്പോസിറ്റിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ഒരു സിക്സ് തൗസൻഡ് ആണെങ്കിൽ ദാറ്റ് നീ നോട്ട് ബി ഡിഡക്റ്റഡ് അറ്റ് എ സോഴ്സ് അതുപോലെ വിന്നിംഗ് ഫ്രം ലോട്ടറി ക്രോസ്വേർഡ് വേർഡ് കാർഡ് ഗെയിംസ് അതായത് ക്യാഷ്വൽ ഇൻകംസ് ആയിട്ടുള്ളതൊക്കെ ടെൻ തൗസൻഡിൽ കൂടുതലാണെങ്കിൽ ടി ഡി എസ് അതായത് ഇപ്പോൾ ഒരാൾക്ക് സെവൻ തൗസൻഡ് ലോട്ടറി അടിച്ചു അല്ലെങ്കിൽ എയിറ്റ് തൗസൻഡ് ലോട്ടറി അടിച്ചു സാധാരണ ഫൈവ് തൗസൻഡൊക്കെ അടിക്കാറുണ്ട് അങ്ങനെയാണെങ്കിൽ ടെൻ തൗസൻഡ് താഴെയാണെങ്കിൽ അയാൾക്ക് ഫുൾ എമൗണ്ട് കിട്ടുന്നതാണ് അവിടെ എന്ത് ചെയ്യില്ല ടി ഡി എസ് ഡിഡക്ട് ചെയ്യില്ല ടെൻ തൗസൻഡ് ലബോ ആണെങ്കിൽ മാത്രമേ ടി ഡി എസ് എടുക്കുകയുള്ളൂ ക്ലിയർ ആണല്ലോ അപ്പം ഈ കേസിലൊക്കെയാണ് ടി ഡി എസ് ഡിഡക്റ്റ് ചെയ്യാത്തത് ി പെൻഷൻ ഫാമിലി പെൻഷൻ ഇറ്റ് മീൻസ് റെഗുലർ മന്ത്ലി എമൗണ്ട് പേയബിൾ ബൈ എംപ്ലോയർ ടു എ പേഴ്സൺ ബിലോംഗിങ് ടു ദ ഫാമിലി ഓഫ് എ ഡിസീസ്ഡ് എംപ്ലോയി ഇറ്റ് ഈസ് ടാക്സിബിൾ ആൻഡർ ദ ഹർഡ് ഇൻകം ഫ്രം അതേഴ്സ് സോഴ്സ് ആഫ്റ്റർ ലാ അല്ലെ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ മിനോ ദാറ്റ് വാട്ട് ഇസ് ഫാമിലി പെൻഷൻ അതായത് ഒരു വ്യക്തി ഒരു ഡിസീസ്ഡ് എംപ്ലോയി ഒരു എംപ്ലോയി മരിക്കുകയാണെങ്കിൽ ആ എംപ്ലോയിയുടെ റിലേറ്റീവ്സ് അല്ലെങ്കിൽ വൈഫ് അവരുടെ വേണ്ടപ്പെട്ടവർക്ക് എന്ത് ചെയ്യുന്നു ആ പെൻഷന്റെ ഒരു നിശ്ചിത എമൗണ്ട് കൊടുക്കാറുണ്ട് അതിനെയാണ് ഫാമിലി പെൻഷൻ എന്ന് പറയുന്നത് അപ്പൊ പെൻഷൻ ആണെങ്കിൽ ഹെഡ് ഓഫ് സാലറിയിലായിരുന്നു ഫാമിലി പെൻഷൻ അതർ സോഴ്സിലാണ് വരുന്നത് അപ്പോൾ ഫാമിലി പെൻഷൻ കിട്ടുമ്പോൾ അതിൽ ചാർജ് ചെയ്യുന്നത് ഒരു സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഉണ്ട് എത്ര മാത്രമാണ് ഡിഡക്ട് ചെയ്യാൻ പറ്റുന്നത് എ സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ ഇൻ ദി കേസ് ഓഫ് ഫാമിലി പെൻഷൻ ദാറ്റ് ഈസ് വൺ തേർഡ് ഓഫ് സച്ച് ഫിഫ്റ്റീൻ തൗസൻഡ് ലെസ് ആ വ്യക്തിക്ക് ഫാമിലി പെൻഷൻ കിട്ടുന്നതിന്റെ വൺ തേർഡ് അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് ഈസ് ലെസ് ദാറ്റ് ക്യാൻ ബി ഡിഡക്റ്റഡ് ബൈ ദാറ്റ് ആസ് എസ്സി അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ വൺ തേർഡ് ഓഫ് പെൻഷൻ ഫാമിലി പെൻഷൻ അല്ലെങ്കിൽ ഫിഫ്റ്റീൻ തൗസൻഡ് പിച്ചവറിസ് ലെസ് ഇനി വാട്ട് ഈസ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു ടോപ്പിക്കാണ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് ഇറ്റ് ഈസ് എ മെത്തേഡ് ടു അവോയ്ഡ് ടാക്സ് ബൈ ഹൈ ഇൻകം ഗ്രൂപ്പ് ഓഫ് അസസീസ് ബൈ ട്രാൻസ്ഫറിംഗ് സെക്യൂരിറ്റീസ് ടു ലോ ഇൻകം ക്ലാസ് ഓഫ് അസസീസ് ഓൺ ദി ഏവ് ഓഫ് ദി ഡ്യൂ ഡേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ചില സമയത്ത് എന്ത് ചെയ്യാറുണ്ട് ഈ സെക്യൂരിറ്റീസിന്റെ കേസിലാണ് ഏറ്റവും കൂടുതൽ ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് ചെയ്യാറുള്ളത് അതുകൊണ്ടാണ് നമ്മൾ യാത്ര റിസോഴ്സിൽ ഇത് പറയുന്നത് ഈ സെക്യൂരിറ്റീസിനൊക്കെ ഡേറ്റ് ആവുമ്പോൾ ആരാണോ ആ ഒരു സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്നത് ആ വ്യക്തിയാണ് ടാക്സബിൾ ആവുന്നത് അപ്പൊ പലപ്പോഴും എന്ത് ചെയ്യും ഒരു ഹൈ ഇൻകം ഗ്രൂപ്പ് നമുക്കറിയാമല്ലോ ഓരോ ഇൻകം ലെവൽ കൂടുന്നതിനനുസരിച്ചും ടെൻ പെർസെൻറ്റേജ് ട്വന്റി പെർസെൻറ്റേജ് തേർട്ടി പെർസെൻറ്റേജ് പറഞ്ഞ ടാക്സ് കൂടിക്കൊണ്ടിരിക്കും ഇപ്പൊ രണ്ടര ലക്ഷം വരെയാണെങ്കിൽ ഇത്ര ടാക്സ് അങ്ങനെ നമുക്കറിയാം അപ്പോൾ ടെൻ ലാക്ക് അബവ് ആവുന്ന ഒരു വ്യക്തിക്ക് ടാക്സ് ലാബിലിറ്റി നന്നായിട്ട് കൂടും അപ്പോൾ ഈ ഹൈ ഇൻകം ഗ്രൂപ്പ് അവരുടെ ടാക്സ് ലാബിലിറ്റി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ലോ ഇൻകം ഗ്രൂപ്പുകാർക്ക് എന്ത് ചെയ്യും ഈ സെക്യൂരിറ്റി ട്രാൻസ്ഫർ ചെയ്യും ആ ഇൻട്രസ്റ്റ് ഡ്യൂ ആവുന്ന സമയത്ത് ഇൻട്രസ്റ്റ് ഡ്യൂ ആവുമ്പോൾ ആരുടെ കയ്യിലാണോ ആ സെക്യൂരിറ്റി ഹോൾഡ് ചെയ്യുന്നത് ദാറ്റ് പേഴ്സൺ ഈസ് ലാബിൾ ടു പേ ടാക്സ് അപ്പൊ ആ ഒരു ടാക്സ് അവോയ്ഡ് ചെയ്യുന്നതിന് വേണ്ടി മനഃപൂർവ്വം ഇങ്ങനെ ചെയ്യും അതിൻ്റെ ആഫ്റ്റർ ദാറ്റ് ആഫ്റ്റർ ദാ ഡേറ്റ് ഓഫ് പേയ്മെന്റ് ദ സെയിം അസെറ്റ് ഫർ ടു ദ ഒറിജിനൽ പേഴ്സൺ അതായത് ആ ഡേറ്റ് കഴിഞ്ഞ പിന്നെ ആ ഒറിജിനൽ വ്യക്തിക്ക് തന്നെ അത് എന്ത് ചെയ്യും തിരിച്ചു കൊടുക്കും അതായത് ഓഫ് സെയിൽ ആൻഡ് റീപർച്ചേസ് ഓഫ് ദി സെയിം വിത്ത് എ വ്യൂ ടു അവോയ്ഡ് ടാക്സ് ആദ്യം ഒന്ന് വിൽക്കുക പിന്നെ അത് ഇങ്ങോട്ട് ചെയ്യുക ആ ടാക്സ് അടയ്ക്കുന്ന ഡേറ്റ് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് തന്നെ റീപർച്ചേസ് ചെയ്യുക എന്തിനു വേണ്ടി മാത്രമാണ് വിത്ത് എ വ്യൂ ടു അവോയ്ഡ് ടാക്സ് അല്ലാതെ ഒരിക്കലും അതൊരു റിലയബിൾ ആയിട്ടുള്ള സെയിൽ അല്ല ഓൺലി ഫോർ Uh, avoiding അവോയിഡിംഗ് ടാക്സ് അതേഴ്സ് ബൈ ദിസ് ഡിവൈസ് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് സർഫർ ഹ്യൂജ് ലോസ് ഓഫ് റവന്യൂ അപ്പം എപ്പോഴും ഇങ്ങനെ ചെയ്യുന്നത് കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് ഗവൺമെന്റിന് ഒരു ഹ്യൂജ് ലോസ് സംഭവിക്കാറുണ്ട് ഇനോർഡ് ടു പ്രിവെന്റ് ദിസ് മെത്തേഡ് ടു അവോയ്ഡിൻ മെത്തേഡ് ഓഫ് അവോയിഡിങ് ടാക്സ് ഇറ്റ് ഈസ് പ്രൊവൈഡ് ദാറ്റ് ദിംഗ് ഓഫീസർ ക്യാൻ ഇൻക്ലൂഡ് സച്ച് എമൗണ്ട് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദി ആക്ച്വൽ ഓണർ അപ്പോ ഈ ഇങ്ങനെയൊക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് ഫുർ അവോയ്ഡിങ് ദോർ ടു പ്രിവെന്റിങ് ദ പ്രാക്ടീസസ് ദ അസ അസിസ്റ്റിങ് ഓഫീസർ കൺക്ലൂഡ് ദാറ്റ് സച്ച് ഇൻകം ഈസ് ഇൻക്ലൂഡ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓഫ് ദി ആക്ച്വൽ ഓണർ അപ്പോൾ അസിസ്റ്റിങ് ഓഫീസർ എന്ത് തീരുമാനിക്കും ആരാണോ അതിന്റെ ഒറിജിനൽ അതായത് ഇവരെ ഈ ഒരു ടാക്സ് അവോയ്ഡൻസിന് വേണ്ടി മാത്രമാണ് ഇങ്ങനൊരു ട്രാൻസ്ഫർ നടത്തിയതെന്ന് കണ്ടു കഴിഞ്ഞാൽ അസിസ്റ്റിങ് ഓഫീസർ അത് ആക്ച്വൽ ഓണർ അതായത് ആരാണോ ആദ്യം ട്രാൻസ്ഫർ ചെയ്ത വ്യക്തി ആ വ്യക്തിയുടെ ടോട്ടൽ ഇൻകത്തിൽ തന്നെ ഇത് ഇൻക്ലൂഡ് ചെയ്യും അപ്പൊ ഇതൊരു ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻ എന്ന് ഒരു ഇല്ലീഗൽ ആയിട്ട് ചെയ്യുന്നൊരു കാര്യമാണ് അതുകൊണ്ട് തന്നെ ഒരു ടാക്സ് അവോയ്ഡൻസ് ആണ് ഇത് അപ്പൊ ഇതാണ് ചെയ്യുന്നത് അത് കൂടുതലായിട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നത് റിലേറ്റീവ്സിനോ ഫ്രണ്ട്സിനോ ഒക്കെ ആയിരിക്കും ട്രാൻസ്ഫർ ചെയ്യുന്നത് കാരണം തിരിച്ചു കിട്ടുന്ന ഉറപ്പുള്ളവർക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു ഡേറ്റ് ഡേറ്റാവുമ്പോൾ പിന്നീട് ഇത് റീപർച്ചേസ് ചെയ്യുന്നു ദാറ്റ് ഈസ് കോൾഡ് ബോണ്ട് വാഷിംഗ് ട്രാൻസാക്ഷൻസ് ഇനി നമുക്ക് കുറച്ച് ഇഡ്മിനിസ്ട്രേറ്റീവ് പ്രോബ്ലംസ് നോക്കാം ഈ നമ്മൾ ഇൻകം ഫ്രം അതേ സോഴ്സില് കുറച്ച് പ്രോബ്ലംസ് നമുക്ക് നോക്കാം ശ്രീ തോമസ് പ്രസീവ് ദ ഫോളോയി ഇൻകംസ് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഇഷ്യൂഡ് ബൈ ലോക്കൽ അതോറിറ്റി ഇൻട്രസ്റ്റ് ഓൺ ഡിബെഞ്ചേഴ്സ് ഓഫ് വായു ലിമിറ്റഡ് ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിവെഞ്ചേഴ്സ് ഓഫ് പവിത്ര ലിമിറ്റഡ് ഇൻകം ഫ്രം നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് ഇൻകം ഫ്രം പോസ്റ്റ് ഓഫീസ് എസ് ബി അക്കൗണ്ട് ഇൻകം ഫ്രം സബ്ലെറ്റിംഗ് റെൻറ്റ് പെയ്ഡ് ടു തൗസൻഡ് ടോട്ടൽ സിക്സ് തൗസൻഡ് ആൻഡ് കമ്പ്യൂർട്ട് ഇൻകം ഫ്രം

ലെസ് ടാക്സ് ഒന്നുകിൽ ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആവും അല്ലെങ്കിൽ ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആയിരിക്കും ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസിൻ്റെ പ്രത്യേകത അത് എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല ഗ്രോസ് അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല ടാക്സ് ഫ്രീ ആണെങ്കിൽ ഫുള്ളി എക്സംപ്റ്റ് ആയിരിക്കും ലെസ് ടാക്സ് ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതെന്താണ് അപ്പ് ചെയ്യേണ്ട ഫുൾ എമൗണ്ട് എഴുതുക ഓക്കെ അപ്പോൾ ഫോർട്ടീൻ തൗസൻഡ് നെക്സ്റ്റ് വൺ ഇൻട്രസ്റ്റ് ഓൺ ഡിപൻജേസ് ഇഷ്യൂഡ് ബൈ എ ലോക്കൽ അതോറിറ്റി ലോക്കൽ അതോറിറ്റി അതുപോലെ ലിമിറ്റഡ് കമ്പനീസ് ഇതൊക്കെ വരുന്നത് നമ്മുടെ സെക്കൻഡ് കാറ്റഗറി ആയിരുന്നു ഏത് നോൺ ഗവൺമെന്റിലാണ് വരുന്നത് ലിമിറ്റഡ് കമ്പനീസ് ലോക്കൽ അതോറിറ്റി ഒക്കെ നോൺ ഗവൺമെന്റിലാണ് വരുന്നത് അത് എന്ത് ചെയ്യണം ഗ്രോസ് അപ്പ് ചെയ്യണം അപ്പൊ ഇവിടെ ഇൻട്രസ്റ്റ് ഓൺ ഡിപൻജസ് ഇഷ്യൂഡ് ബൈ എ ലോക്കൽ അതോറിറ്റി അപ്പൊ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻട്രസ്റ്റിന്റെ ഒക്കെ ടി ഡി എസ് എത്രയാണ് ഇതെല്ലാം ടാക്സ് ഡിഡക്ട് ചെയ്തിട്ടാണ് അസസിക്ക് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം ആക്ച്വൽ എമൗണ്ട് കണ്ടുപിടിക്കാൻ സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു നമ്മൾ ലോട്ടറിക്ക് ചെയ്ത ഹൺഡ്രഡ് ബൈ സെവൻറ്റി ആണെങ്കിൽ ഇവിടെ ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് ആണ് എപ്പോഴും പറഞ്ഞു ടി ഡി എസ് അതുകൊണ്ട് സെവൻ തൗസൻഡ് ടു ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റി ഹൺഡ്രഡ് ബൈ നയൻറ്റി ലോ ക്യാഷൽ ഇൻകം ആണെങ്കിൽ ഹൺഡ്രഡ് ബൈ സെവൻറ്റി അപ്പോൾ അതെഴുതുക ദെൻ ലിമിറ്റഡ് കമ്പനീസിൻ്റെ ഒക്കെ അങ്ങനെ തന്നെയാണ് അപ്പോൾ ഇൻട്രസ്റ്റ് ഓൺ ഡിപെൻജേഴ്സ് ഓഫ് വായു ലിമിറ്റഡ് ഫോർട്ടീൻ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റി ഇൻട്രസ്റ്റ് ഓൺ ടാക്സ് ബ്രിറ്റ് ഡിബഞ്ചേഴ്സ് തേർട്ടി സിക്സ് തൗസൻഡ് ഇൻറ്റു ഹൺഡ്രഡ് ബൈ നയൻറ്റി നെക്സ്റ്റ് വൺ ഈസ് ഇൻകം ഫ്രോം നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ട് മ്യൂച്വൽ ഫണ്ട് ഫുള്ളി എക്സംറ്റഡ് ആണ് നോട്ടിഫൈഡ് മ്യൂച്വൽ ഫണ്ടുകൾ ഫുള്ളി എക്സംറ്റഡ് ആണ് സോ ട്വൽവ് തൗസൻഡ് എക്സംറ്റഡ് ദെൻ ഇൻകം ഫ്രോം പോസ്റ്റ് ഓഫീസ് എസ് ബി അക്കൗണ്ട് പോസ്റ്റ് ഓഫീസ് എസ് ബി അക്കൗണ്ടിൽ പഠിച്ചു കഴിഞ്ഞു പേഴ്സണൽ അക്കൗണ്ട് ആണെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് വരെ എക്സംറ്റഡ് ആണ് സെവൻ തൗസൻഡ് വരെ ജോയിന്റ് അക്കൗണ്ട് ആണെങ്കിൽ എക്സെപ്റ്റഡ് ആണ് ഇപ്പൊ ഇവിടെ സിക്സ് ഹൺഡ്രഡേ ഉള്ളൂ ഇവിടെ ഫോർ തൗസൻഡ് ഉണ്ടെങ്കിൽ ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എക്സംറ്റഡ് ഫൈവ് ഹൺഡ്രഡ് ടാക്സിബിൾ ആയിരിക്കും ഇവിടെ വെറും സിക്സ് ഹൺഡ്രഡേ ഉള്ളു അതുകൊണ്ടാണ് ഫുള്ളി ആണ് കാരണം അപ് ടു ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഫുള്ളി എക്സംറ്റഡ് ആണ് ആൻഡ് നെക്സ്റ്റ് വൺ ഇൻകം ഫ്രം സബ് ലെറ്റിംഗ് നമ്മൾ വെറും ലെറ്റിംഗ് ആണ് റെന്റിന് കൊടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് കം അണ്ടർ ഇൻകം ഫ്രം ഹൗസ് പ്രോപ്പർട്ടി ഇവിടെ സബ് ലെറ്റിംഗ് ആണ് സബ് ലെറ്റിംഗ് ഈസ് കം അണ്ടർ

സോ സബ്ലെറ്റിങ് ഇൻകം ദൈറ്റ് സിക്സ് തൗസൻഡ് മൈനസ് ടൂ തൗസൻഡ് ഫോർ തൗസൻഡ് ആൻഡ് ഇൻകം ഫ്രം അതർ സോഴ്സീസ് എയ്റ്റി ടു തൗസൻഡ് ദെൻ അപ്പൊ എപ്പോഴും ഇന്റ്രസ്റ്റ് ഓൺ ടാക്സ് ഫ്രീ ഡിപെൻസേഴ്സ് ഒക്കെ ഓൾവേസ് ഗ്രോസ്ആപ്പ് ചെയ്യണം ഇവിടെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഗ്രോസ് അപ്പ് ചെയ്യാതിരിക്കാനുള്ള കാരണം നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണ് ഒന്നാമത് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് എന്ന് പറഞ്ഞാൽ ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് അത് നമുക്കൊരു ലിസ്റ്റ് ഉണ്ട് കുറെ ഐറ്റംസ് ഏതൊക്കെയാണ് എക്സംപ്റ്റ് എന്നുള്ളത് രണ്ടാമത്തെ കാറ്റഗറിയിൽ വരുന്നത് ലെസ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അതൊരിക്കലും ഗ്രോസ്ആപ്പ് ചെയ്യാൻ പാടില്ല അതുകൊണ്ടാണ് ഇത് ഗ്രോസ്ആപ്പ് ചെയ്യാനുള്ളത് ഇൻട്രസ്റ്റ് ഓൺ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് അപ്പൊ ഈ പ്രോബ്ലം ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു ആ നെക്സ്റ്റ് പ്രോബ്ലം മിസ്റ്റർ രാഘവൻ ഇൻവെസ്റ്റർ ഹിസ് മണി ഇൻ ദ ഫോളോയിങ് സെക്യൂരിറ്റീസ് ഇവിടെ നോക്കുക ഓരോന്ന് ഇത് ടെൻ പെർസെന്റേജ് ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ഇതും ആ ലെസ് ലെസ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസിലാണ് വരുന്നത് അതുകൊണ്ട് ഇത് ഗ്രോസ്ആപ്പ് ചെയ്യണ്ട ഇതും അതിലാണ് കേരള മുനിസിപ്പൽ ബോണ്ട് കൊച്ചിൻ പോർട്ട് ട്രസ്റ്റ് ബോണ്ട് ഇതെല്ലാം എന്താണ് ആ കാറ്റഗറിയിൽ വരുന്നതാണ് അതുകൊണ്ട് ഇതൊന്നും ക്രോസ് അപ്പ് ചെയ്യേണ്ട ദെൻ സെവൻ ഇയർ പോസ്റ്റ് ഓഫീസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് ഇത് ഏതൊരു കാറ്റഗറിയിൽ വരുന്നത് നമ്മളെ ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് സെവൻ ഇയർ പോസ്റ്റ് ഓഫീസ് നാഷണൽ സർട്ടിഫിക്കറ്റ് നിങ്ങൾ ആ എഴുതിയ നോട്ടിലെ ആ ഐറ്റംസ് നോക്കുക ഇത് ഫുള്ളി എക്സെപ്റ്റഡ് ആണ് ദെൻ നയൻ പെർസെന്റേജ് സെക്യൂരിറ്റീസ് ഓഫ് ഫോറിൻ ഗവൺമെന്റ് ഗവൺമെന്റിന്റെ ഗ്രോസ് അപ്പ് ചെയ്യരുത് സോ തേർട്ടി സിക്സ് തൗസൻഡ് പെർസെന്റേജ് ഗവൺമെന്റ് ബോണ്ട് ടെൻ തൗസൻഡ് നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് ഇതും ഏതിൽ വരുന്നതാണ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണ് ഫസ്റ്റ് ലിസ്റ്റിൽ വരുന്നതാണ് സോ ദിസ് ആൾസോ ഫുള്ളി എക്സാംഡ് അപ്പൊ ഏതൊക്കെയാണ് ടാക്സ് ഫ്രീ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ദിസ് വൺ സെവൻ ഇയർ പോസ്റ്റ് ഓഫീസ് നാഷണൽ സേവിങ് സർട്ടിഫിക്കറ്റ് സെവൻ പെർസെൻറ്റേജ് നാഷണൽ പ്ലാൻ സർട്ടിഫിക്കറ്റ് ബാക്കി എല്ലാം ലെസ് ടാക്സ് ഫ്രീ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ആണ് അതുകൊണ്ട് ഇതൊന്നും ഗ്രോസ് അപ്പ് ചെയ്യണ്ട അപ്പോൾ അതെല്ലാം എഴുതുക അതിൻ്റെ എത്ര പ്രത്യേകം ശ്രദ്ധിക്കുക ഇതിൽ എത്രയും തന്നെ ഗവൺമെൻറ് സെക്യൂരിറ്റീസ് ഇൻവെസ്റ്റ് ചെയ്തത് തേർട്ടി ഫൈവ് തൗസൻ്റ് എന്നാണ് അതിൽ നിന്ന് കിട്ടുന്ന ഇൻട്രസ്റ്റ് ടെൻ പെർസെൻറ്റേജ് സോ തേർട്ടി ഫൈവ് തൗസൻഡിന്റെ ടെൻ പെർസെൻറ്റേജ് ത്രീ തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ദെൻ മുനിസിപ്പൽ ബോണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നത് ട്വൻറ്റി തൗസൻഡ് ഇൻട്രസ്റ്റ് കിട്ടുന്നത് ട്വൽവ് പെർസെൻറ്റേജ് അത് കണ്ടുപിടിക്കാം ഫോർട്ടി തൗസൻ്റിൻ്റെ നയൻ പെർസെൻറ്റേജ് അങ്ങനെയാണ് ചെയ്യേണ്ടത് അപ്പൊ അതെല്ലാം കണ്ടുപിടിക്കുക അത് കിട്ടും പിന്നെ മറ്റൊന്നിതിൽ തന്നിട്ടുള്ളത് കുറച്ച് ഹി പെയ്ഡ് ട്വന്റി ആർസ് കമ്മീഷൻ ഫോർ കളക്ടിങ് ഇൻട്രസ്റ്റ് ടാക്സിബിൾ ആൻഡ് ടൂ തൗസൻഡ് ഫോർ ഹൺഡ്രഡ് ആസ് ഇൻട്രസ്റ്റ് ഓൺ ലോൺ വിച്ച് ഹാസ് ബിൻ ടേക്കൺ ഫോർ ദി പർപ്പസ് ഓഫ് പർച്ചേസിംഗ് കൊച്ചി പോർട്ട് ട്രസ്റ്റ് ബോണ്ട് അപ്പൊ ഇങ്ങനെ ഈ സെക്യൂരിറ്റീസ് പർച്ചേസ് ചെയ്യാനും കളക്ഷൻ ചാർജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ കമ്മീഷൻ ചാർജ് ഒക്കെ വന്നിട്ടുണ്ടെങ്കിൽ അസസ്സിക്കാൻ ഡിഡക്ട് ദാറ്റ് എക്സ്പെൻസസ്

പിന്നെ ഗവൺമെന്റ് സെക്യൂരിറ്റീസ് ആണെങ്കിൽ അതൊന്നും ഗ്രോസപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല മറ്റുള്ളതെല്ലാം ഗ്രോസപ്പ് ചെയ്യണം ഓക്കെ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു താങ്ക്